ഈച്ചശല്യവും രൂക്ഷമായ ദുർഗന്ധവും ജീവിതം ദുസ്സഹമാക്കിയതായി വടക്കാഞ്ചേരി നഗരസഭയിലെ 5-ാം ഡിവിഷൻ കുമ്പളങ്ങാടുള്ള ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പരിസരവാസികൾ. പ്ലാന്റിനോട് ചേർന്നുള്ള വീടുകളിലും പ്ലാന്റിലും ഈച്ചശല്യം അതിരൂക്ഷമാണ്. മാലിന്യത്തിൽ നിന്നും വരുന്ന ഈച്ചകൾ ഇരുന്ന ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് അസുഖങ്ങൾക്ക് കാരണമാകുന്നതായും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ഈച്ചകൾക്കെതിരെ തളിക്കുന്ന കീടനാശിനി വാങ്ങാനും ഈച്ചകളെ പിടിക്കുന്ന കെണികൾ വാങ്ങാനും ഭീമമായ തുകയാണ് സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ഓരോ മാസവും ചിലവ് വരുന്നതെന്നാണ് ഡിവിഷൻ കൌൺസിലർ കവിതാ കൃഷ്ണനുണ്ണി പറയുന്നത്. ഈച്ചകളെ തുരത്താൻ പിടിച്ച പണി 18 നോക്കിയിട്ടും യാതൊരു രക്ഷയുമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മാലിന്യയാർഡിലെ ജൈവ സ്ലറി സൂക്ഷിക്കുന്ന ടാങ്ക് ഓവർഫ്ലോ ആയതിനാൽ പ്രദേശം ദുർഗന്ധപൂരിതമാണ്. അതിനാൽ തന്നെ വീടുകളിലിരുന്ന് ഭക്ഷണം പോലും കഴിക്കാനാകുന്നില്ലെന്നതാണ് പ്രദേശവാസികളുടെ പ്രയാസം. പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ശുദ്ധജലം സൂക്ഷിക്കുന്ന ടാങ്കിൽ നിന്നുള്ള പൈപ്പ് കഴിഞ്ഞ ദിവസം കൃത്യമായി അടയ്ക്കാൻ വിട്ടുപോയതാണ് മാലിന്യ ടാങ്കിലേക്ക് അമിതമായി വെള്ളമെത്തി മാലിന്യ ടാങ്ക് നിറഞ്ഞു കവിയുവാനും പരിസരം ദുർഗന്ധപൂരിതമാകാനും കാരണമായതെന്നാണ് പ്ലാന്റ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉടൻ തന്നെ ഉണ്ടായില്ലെങ്കിൽ പ്രദേശവാസികളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്നും കൌൺസിലർ അറിയിച്ചു. കുമ്പളങ്ങാട് 5-ാം ഡിവിഷനിലാണ് ഈ മാലിന്യയാട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത്. ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ അവര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇപ്പൊ തീരെ വൃത്തിയില്ലാത്ത രീതിയിലാണ് ഇപ്പൊ ഈ മാലിന്യയാടുള്ളത്. കാരണം ഈച്ചയുടെ ശല്യം, ഈച്ച ഭയങ്കരമായിട്ടാണ് ഇവിടെ ഉള്ളത്. ഇതിനെ കുന്നു കൂട്ടിയിട്ടുള്ള ഈ സാധനം ഇനി എന്നുണങ്ങിയിട്ട് പഠിക്കാനാണെന്ന് അറിയില്ല. കാരണം ഇതൊന്നും നിവർത്തിയിടാനുള്ളൊരു സ്ഥലം പോലും ഇവിടെ ഇല്ല ഇവർക്ക്. ഇത് ഉണങ്ങിയതിന് ശേഷമാണ് പൊടിക്കണം. ഇവിടെ പൊടിക്കണ പ്രോസസ്സാണ് അവിടെ കാണുന്നത്. പൊടിച്ചത് കുറച്ചേ ഉള്ളൂ, വളരെയധികം കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇനി പൊടിക്കാനാണ് ഒരുപാടുള്ളത്. ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ, അവർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, കുട്ടികൾക്കാണെങ്കിൽ അസുഖങ്ങൾ, ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യന്റ്, ആസ്മ പേഷ്യന്റ് ഒക്കെ ഈ ഡിവിഷനിലാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതിനനുബന്ധിച്ചിട്ട് ഇതിന്റെ സ്ലെറി, അപ്പുറത്തെ സ്ലെറി പൊട്ടിട്ട് ഒഴുകിയിരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്കൊക്കെയാണ് പോണത്. അപ്പൊ ഇതൊരു നമ്മളിപ്പോ ഒരു വർഷത്തോളമായിട്ട് ഇതിപ്പോ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ കുറച്ച് ശരിയാക്കാന്ന് പറയും, കുറച്ച് ദിവസം ശരിയാവും, പിന്നെയും ഈച്ച ശല്യം വരും. ഒരു ദിവസം ഒരു വീട്ടിലേക്ക് ഈ ഈച്ചയുടെ സ്ലിപ്പ് തന്നെ 200 രൂപയ്ക്കാണ് അവർ വാങ്ങണത്. അതുപോലും അവർക്ക് ഇവർ ആവശ്യപ്പെട്ടു, എന്നാൽ സ്ലിപ്പ് വാങ്ങിത്തരുമോ നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു സ്ലിപ്പ് പോലും വാങ്ങി കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇതിന് എന്തായാലും എത്ര പെട്ടെന്നൊരു നടപടി വേണം. മാക്സിമം ഇവരെല്ലാം സഹകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പ്ലാന്റ് വലയിൽ അവർ സഹകരിച്ചിട്ടുണ്ട്. കാരണം നല്ലൊരു കാര്യമാണെങ്കിൽ, നല്ലൊരു രീതിയിലാണ് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും തടസ്സമില്ല. പക്ഷെ ഇത് ആൾക്കാർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആൾക്കാർ പോണത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു നടപടി എടുക്കണം തന്നെയാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞത്. ഇവരെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഇവർ തന്നെ പറയുന്നു. ഇങ്ങോട്ട് പറയും.